ഹലോ, സുഖല്ലേ? എനിക്ക് സുഖമായിട്ടോ. നമ്മളിപ്പോ ഇന്നലെ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ടല്ലേ സംസാരിച്ചേ. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സീതമായാത്തൊരു അനുഭവം എന്താന്ന് ചോദിച്ചാ എനിക്ക് പറയാ ഒരു ഉത്തരവേ ഉള്ളൂ കേട്ടോ. എന്റെ എന്താ പറയാ, പകല് പോലെ നമ്മുടെ മുന്നിൽ കൂടെ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അനുഭവം. അത് അറിയണമെന്ന് വെച്ചാൽ വർഷം ഒരുപാട് ബാക്കിലോട്ട് പോകണം. ഇവിടെ ഒന്നല്ല കേട്ടാ, അങ്ങ് ഡൽഹി, ഡൽഹിയിലോട്ട് പോകണം. ഡൽഹി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ പറയാ, മൊത്തം ഭയങ്കര ക്രൗഡാണ്, ആകെപ്പാടെ ആളുകളുടെ തിക്കും തിരക്കുള്ള ഒരു സ്ഥലം നമുക്ക് പറയാം. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാലേ, ഞങ്ങള് ഇങ്ങനെ നാട്ടിൽ ലീവിനൊക്കെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ, എൻ്റെ മൂത്ത നാത്തും ഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ അവരെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഡൽഹി പോയി. അപ്പൊ ഈ കഥ നടക്കുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആൾക്കൊരു 2.5 വയസ്സായിട്ടുണ്ട്. അങ്ങനെ ഞാനും ഹസ്ബൻഡും മോളും കൂടെ കുറച്ച് ദിവസം ഡൽഹിയിലും കൂടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങ് പോയി. അവിടെ ചെന്ന് അങ്ങനെ അവിടെ രസകരമായിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അവിടുത്തെ മാർക്കറ്റുകൾ, അതായത് അവിടെ ഇങ്ങനെ പറയാ, സൺഡേ മാർക്കറ്റ്, മൺഡേ മാർക്കറ്റ്, അങ്ങനെ ഓരോ പേരാണ് മാർക്കറ്റുകൾക്ക്. അതായത് വേറെ ഒന്നുമില്ല, സാധാരണ മാർക്കറ്റ് എന്നൊന്നും പറയണ്ട, അവിടെ ഓൾറെഡി തിരക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഇനി സൺഡേ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ദിവസം, ആ സൺഡേയുടെ ആ ദിവസം ആ മാർക്കറ്റിൽ സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അതുപോലെ തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. മാത്രമല്ല നമ്മളൊക്കെ പറയില്ലേ, അപ്പനും അമ്മേനും വെച്ച് ബാക്കിയെല്ലാം കിട്ടുന്നത് സെയിം അവസ്ഥയാണ്, എല്ലാ സാധനവും നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു ദിവസം ഏതോ ഒരു മാർക്കറ്റ്, അതേത് മാർക്കറ്റാ ഞാൻ ഓർക്കുന്നില്ല, അന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാം. പക്ഷേ ഒത്തിരി തിരക്കാവുന്ന സമയത്തേക്ക് നിൽക്കണ്ടെന്ന് ഓർത്തു. കാരണം ഒരു 3 മണിയോട് കൂടിയൊക്കെയാണ് അവിടെ മാർക്കറ്റൊക്കെ തുടങ്ങുന്നത്. എന്നിട്ട് ഒരു 4.5 ആകുമ്പോഴേക്കും തിരക്ക് വായി വരും കേട്ടോ. അപ്പം ഞങ്ങളൊരു ഏകദേശം ഒരു 2 മണിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം അധികം തിരക്കുണ്ടാവില്ലല്ലോ, അത് കാരണം കൊണ്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിന് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂൻ്റെ 2 മക്കളും കൂടെ വന്നു, കൂടെ ഞങ്ങൾ കൂടെ വന്നു കേട്ടോ. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഏകദേശം, എൻ്റെ മോൾക്ക് അന്ന് 2.5 വയസ്സുണ്ട്, അപ്പം നാത്തൂൻ്റെ 2-ാമത്തെ ആൾക്ക് ഒരു ഏകദേശം 4.5 അത്രയ്ക്ക് വരെ ആയിരിക്കും. മൂത്ത ആൾക്കാണെങ്കിൽ ഒരു 6-7 അത്രയ്ക്ക് വയസ്സേ കാണുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ എൻജോയ് ചെയ്ത് അങ്ങനെയാണ് പോവാണ്. അപ്പോൾ എൻ്റെ കൈയും അതുപോലെ അല്ല, എൻ്റെയും മിച്ചാൻ്റെ നടുവിലായിട്ട് എൻ്റെ മോഡ് നടക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ നാത്തൂൻ്റെ മക്കൾ 2 പേരും കൂടെ കൈ പിടിച്ച് നടക്കാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കണം. സൈഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൈഡിൽ ഒരു ഈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കണല്ലോ, ഉന്തുവണ്ടി, ആ അതന്നെ ഉന്തുവണ്ടിയിൽ, ഉന്തുവണ്ടിയിൽ ഫ്രൂട്ട്സ് വിൽക്കണുണ്ട് ഒരു ഹിന്ദിക്കാർ ആൾക്കാർ. അപ്പോൾ അവരുടെ മക്കൾ തൊട്ടടുത്ത് തന്നെ അവിടെ ചള്ളിയിൽ ചേറിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, എൻ്റെ മോളെ കാണാനില്ലാന്ന്. അതായത് ഞാൻ എൻ്റെ കൈ പിടിച്ചിട്ടാണ് മോള് നടക്കുന്നത്, ഒരു കൈ ഹസ്ബൻഡിൻ്റെ കൈ വന്ന് പിടിച്ചേക്കണം, ഒരു കൈ ഞാൻ പിടിച്ചേക്കണം, അങ്ങനെ പിടിച്ചാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചിന്ത വരാണ് എൻ്റെ മോളെ കാണാനില്ലാന്ന്. അപ്പോൾ കാണാനില്ലാന്ന് മാത്രമല്ല, കുറേ അന്വേഷിക്കും ഞങ്ങൾക്ക് കിട്ടിയില്ലാനും. പിന്നെ ഒരു ദിവസം എന്നിട്ട് എൻ്റെ നാത്തൂൻ ആ സെയിം മാർക്കറ്റിൽ കൂടെ തന്നെ പോകുമ്പോൾ എൻ്റെ മോള് ഭയങ്കര വേറൊരു തലയൊക്കെ ഇങ്ങനെ മുട്ടയൊക്കെ അടിച്ച് വേറൊരു രൂപത്തിലിരിക്കുക, എന്നിട്ട് പോകുമ്പോൾ വിളിക്കുക നാത്തൂനെ, ജോഷി ജോഷി എന്നിട്ട് എല്ലാവരും വിളിക്കുക. അപ്പോൾ ജോഷി ആൻറ്റി, ജോഷി ആൻറ്റി, എന്നെ മനസ്സിലായില്ലേ, ഞാൻ പാറുവാന്ന് പറയുന്നു. പാറുന്ന് വെച്ചാൽ എൻ്റെ മോളുടെ പെറ്റ്നെയിം ആട്ടോ, അങ്ങനെ പറയുന്നു. ഒന്ന് ആലോചിച്ചേക്കും, ഒരു അമ്മ തന്നെ സ്വന്തം മോളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കുന്നു. സത്യം പറയട്ടെ, എൻ്റെ നെഞ്ചൊന്നും അങ്ങോട്ട് പെട്ടെന്ന് പെടഞ്ഞു. ഞാൻ പെട്ടെന്ന് മേളിലേക്ക് നോക്കി, മേളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അത് സംഭവിക്കില്ലേ എന്ന് പറഞ്ഞാൽ കണ്ണ് ഇറക്കി അടിക്കില്ലേ, അതുപോലെ ഞാൻ കണ്ണ് ഇറക്കി അങ്ങ് അടച്ചു കിട്ടാം. എന്നിട്ട് എൻ്റെ കൈ അങ്ങ് നെഞ്ചി വെച്ചു, പിന്നെ അതങ്ങ് മറന്നുപോയി. എന്തിനോ എന്തോ ഒരു ചിന്ത അങ്ങനെ കയറി വന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നടന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഞാൻ മോൾക്കാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ നല്ല ചൂട് നിൽക്കുന്ന ഒരു പാത്രം, ചെറിയൊരു ലഞ്ച് ബോക്സ് കിട്ടണമെങ്കിൽ നല്ലതായിരുന്നു, എന്നാൽ പിന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടാണ്. എനിക്ക് ഞാൻ ഈ അനുഭവം ഉള്ളതുകൊണ്ട് എൻ്റെ മോളുടെ കൈ മുറുക്കി പിടിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ മോളുണ്ട്. പാത്രം നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് നാത്തൂൻ്റെ മോള് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, ആൻറ്റി ആൻറ്റി പാറുനെ കാണാനില്ലാന്ന്. ഞാൻ ആ സമയത്ത് ഞെട്ടിത്തിരിച്ച് ഞാൻ നോക്കണേ, അതുവരെ എൻ്റെ ഒരു കൈ എൻ്റെ മോളിലെ കൈ ഞാൻ പിടിച്ചേക്കായിരുന്നു. എപ്പോൾ എൻ്റെ കൈ വിട്ടുപോയിന്ന് എനിക്കറിയില്ല, എൻ്റെ മോൾ എൻ്റെ അടുത്ത് നിന്ന് എപ്പോൾ പോയിന്ന് എനിക്കറിയില്ല. കൂടി വന്നൊരു 3-4 മിനിറ്റ് അത്രയും സമയമായിട്ടുള്ളൂ. എന്താ പറയുമെന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനും ഇച്ചാനും കൂടെ ആ കടയിൽ നിന്നും ഓടി എന്നാലും പറയും, ഓടി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇച്ചാനെ നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് ഒരു തുള്ളി ചോര പോലും ഇല്ല, ഒരു രക്തോട്ടമില്ലാതെ വിളറ് വെളുത്ത്, എന്താ പറയുക, ആ കടയുടെ മുന്നിൽ ആളങ്ങ് ഫ്രീസായി, ആളവിടെ നിൽക്കുക, ആൾക്ക് അനങ്ങാൻ വയ്യ, എവിടേക്കാണ് പോകേണ്ടത്, എന്താ പോകേണ്ടത്, കണ്ണൊക്കെ തുറച്ചു. എനിക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല. ഞാൻ
എവിടേക്കാണെന്ന് നോക്കേണ്ട ഈ ചോയെ ഉരുപ്പിട്ടില്ല. പെട്ടെന്ന് എന്നെ മനസ്സിലായി, എന്നിട്ട് ആരും ഇങ്ങനെ പറയണ പോലെ തോന്നി. അതൊരു നാലും കൂടിയ ഒരു മൂലയായിരുന്നു കേട്ടോ. അതായത് മുന്നോട്ടേക്കും വഴിയുണ്ട്, ബാക്കിലോട്ടും വഴിയുണ്ട്, രണ്ട് സൈഡിലേക്കും വഴിയുണ്ട്. ഞാൻ എവിടേക്കും ഓടണ്ടേ. എന്തോ ഒരു ശക്തി പറയണ പോലെ തോന്നി അങ്ങ് മുന്നോട്ടേക്ക് ഓടിക്കോളാം. ഞാൻ മുന്നോട്ടേക്ക് ഓടണം, പക്ഷെ കൊച്ചിനെ നോക്കണില്ല, കൊച്ചുണ്ടോ ഇല്ലെന്ന് നോക്കുന്നില്ല, അങ്ങ് ഓടാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ എന്തോ ഒരുപാട് ദൂരെ, എന്റെ കണ്ണിന് ഇത്രയും ശക്തി ആ സമയത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ ഒരുപാട് ദൂരെയായിട്ട് എന്റെ മുകളിലെ കയ്യിൽ ഒരു കുഞ്ഞൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. ആ കവറും പിടിച്ചിട്ട് ഇത് ഇങ്ങനെ നിന്ന് പയ്യെ നിന്ന് കരയണ പോലെ എനിക്ക് തോന്നി അത് എന്റെ മോളാന്ന്. ഞാൻ ഓട്ടിപ്പാഞ്ഞ് അതിന്റെ അടുത്തെത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് എടുത്തു മോളെ കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ ചോദിച്ചപ്പോഴാണ് ആള് കാര്യം പറയുന്നത്. അതായത് ഒരു ഓടക്കുഴൽ വിളിച്ചിട്ട് ഒരാള് വരുന്നുണ്ടായിരുന്നു, നിറച്ച ഓടക്കുഴലൊക്കെ ആയിരുന്നു. ആ ഒരു പാട്ടിന്റെ പുറകെ കൂടെ കൊച്ചങ്ങ് പോയി. കുറെ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഓടക്കുഴൽ വിളിച്ച ആളെയും കാണാനില്ല, അപ്പനെയും കാണാനില്ല, അമ്മേനെയും കാണാനില്ല. പെട്ടെന്ന് ആകപ്പാട് ആൾക്കൂട്ടം, ആളവിടെ നിന്ന് കരഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പക്ഷേ കേട്ടല്ലോ, ഇന്ന് ഇപ്പോഴും കൂടെ ഏതെങ്കിലും ഒരു കുട്ടീനെ മിസ്സായി അല്ലെങ്കിൽ കാണാനില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തോ അറിയാണ്ട് കണ്ണു നിറഞ്ഞു പോകും. ഒരുപക്ഷെ ഈ സംഭവം മനസ്സിൽ ഉടക്കി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ദാ ഇങ്ങനത്തെ ഓരോ ജീവിത യാഥാർത്ഥ്യങ്ങളും പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടിക്കഥകളും ഒക്കെ ആയിട്ട് എന്നെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഫോളോ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.